നമസ്കാരം ഏവർക്കും ക്ലാസ് റൂം പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സാമൂഹ്യശാസ്ത്രം ഭാഗം ഒന്ന് ഹിസ്റ്ററി ആൻഡ് സിവിക്സ് എന്ന പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ അധ്യായമാണ് അദ്ദേഹത്തിൻ്റെ പേര് മധ്യകാല ലോകം അധികാര കേന്ദ്രങ്ങൾ എന്നതാണ് ഈ പാഠഭാഗത്ത് മധ്യകാല ലോകത്തിൽ നിലനിന്നിരുന്ന അധികാര കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാഠഭാഗത്ത് ആദ്യം തന്നെ റോമാ സാമ്രാജ്യത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് പുരാതന സാമ്രാജ്യങ്ങളിൽ ഏറ്റവും വിസ്തൃതമായിരുന്ന സാമ്രാജ്യമായിരുന്നു റോമാ സാമ്രാജ്യം പുരാതന സാമ്രാജ്യങ്ങളിൽ ഏറ്റവും വിസ്തൃതമായിരുന്ന സാമ്രാജ്യമായിരുന്നു റോമാ സാമ്രാജ്യം സി നാലാം നൂറ്റാണ്ടിൽ റോമാ സാമ്രാജ്യത്തെ പാശ്ചാത്യ റോമ സാമ്രാജ്യമെന്നും പൗരസ്ത്യ റോമാ സാമ്രാജ്യമെന്നും രണ്ടായി വിഭജിച്ച റോമൻ ചക്രവർത്തിയായിരുന്നു ഡയോക്ലീഷിനോട്ട് ഇത് വെക്കുക ഡയോക്ലീഷൻ എന്ന റോമൻ ചക്രവർത്തിയായിരുന്നു സി നാലാം നൂറ്റാണ്ടിൽ റോമാ സാമ്രാജ്യത്തെ പാശ്ചാത്യ റോമാ സാമ്രാജ്യമെന്നും പൗരസ്ത്യറോമാ സാമ്രാജ്യമെന്നും രണ്ടായി വിഭജിച്ചത് പാശ്ചാത്യ റോമ സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനം റോമാണ് നോട്ട് ചെയ്ത് നോക്കുക പാശ്ചാത്യ റോമ സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനം റോം ആയിരുന്നു പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനം കോൺസ്റ്റാൻറ്റിനോപ്പിൾ ആയിരുന്നു പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനം കോൺസ്റ്റാൻറ്റിനോപ്പിളായിരുന്നു കോൺസ്റ്റാൻറ്റിനോപ്പിളിൻ്റെ ആദ്യകാല നാമം ബൈസാന്റിയം എന്നതാണ് നോട്ട് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോൺസ്റ്റാൻറ്റിനോപ്പിളിൻ്റെ ആദ്യകാല നാമം ബൈസാന്റിയം എന്നതാണ് ബൈസാന്റിയൻ സാമ്രാജ്യം എന്നറിയപ്പെടുന്നത് പൗരസ്ത്യ റോമ സാമ്രാജ്യമാണ് പൗരസ്ത്യ റോമ സാമ്രാജ്യമാണ് ബൈസാന്റിയൻ സാമ്രാജ്യം എന്നും അറിയപ്പെടുന്നത് മധ്യധരണ്യാഴിക്കും കരിങ്കടലിനുമിടയിലെ തന്ത്രപ്രധാനമായ ബോസ്ഫോറസ് കടലെടുക്കിൽ സ്ഥിതി ചെയ്യുന്ന നഗരമാണ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ നോട്ട് ഇത് വെക്കുക മധ്യധരണ്യാഴിക്കും ധരണ്യാഴിക്കും കരിങ്കടലിനുമിടയിലെ തന്ത്രപ്രധാനമായ ബോസ്ഫോറസ് കടലെടുക്കിൽ സ്ഥിതി ചെയ്യുന്ന നഗരമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റന്റൈറ്റിൻ്റെ പേരിൽ അറിയപ്പെടുന്ന നഗരമാണ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റൻ്റൈനിൻ്റെ പേരിൽ അറിയപ്പെടുന്ന നഗരമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ കോൺസ്റ്റൻ്റിനോപ്പിൾ നിലവിൽ അറിയപ്പെടുന്നത് ഇസ്താംബൂൾ എന്നാണ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ നിലവിൽ അറിയപ്പെടുന്നത് ഇസ്താംബുൾ എന്നാണ് പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ചക്രവർത്തി ആയിരുന്നു ജസ്റ്റീനിയൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പല പി എസ് സി പരീക്ഷകളിലും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ചക്രവർത്തി ആയിരുന്നു ജസ്റ്റീനിയൻ റോമിലെ നിയമങ്ങളെല്ലാം ക്രോഡീകരിച്ച് നിയമസംഹിത സംഹിത ഉണ്ടാക്കിയത് ആയിരുന്നു റോമിലെ നിയമങ്ങളെല്ലാം ക്രോഡീകരിച്ച് നിയമസംഹിത സംഹിത ഉണ്ടാക്കിയത് ആയിരുന്നു ജസ്റ്റീനിയൻ തയ്യാറാക്കിയ നിയമസംഹിത അറിയപ്പെടുന്നത് കോർപ്പസ് ജൂറി സിവിൽസ് എന്നാണ് ജസ്റ്റീനിയൻ തയ്യാറാക്കിയ നിയമസംഹിത അറിയപ്പെടുന്നത് കോർപ്പസ് ജൂറി സിവിൽസ് എന്നാണ് ജസ്റ്റീനിയൻ നിയമസംഹിത അടിസ്ഥാനമാക്കിയിട്ടുള്ള ആശയങ്ങളാണ് യുക്തി നീതി ഔദാര്യം യുക്തി നീതി ഔദാര്യം എന്നിവ ജസ്റ്റീനിയൻ നിയമസംഹിത അടിസ്ഥാനമാക്കിയിട്ടുള്ള ആശയങ്ങളാണ് ഫ്രഞ്ച് ഭരണാധികാരി നെപ്പോളിയന്റെ നിയമസംഹിതയ്ക്ക് അടിസ്ഥാനമായത് ജസ്റ്റീനിയുടെ നിയമങ്ങളാണ് ജസ്റ്റീനിയുടെ നിയമങ്ങളാണ് ഫ്രഞ്ച് ഭരണാധികാരി നെപ്പോളിയന്റെ നിയമ സംഹിതയ്ക്ക് അടിസ്ഥാനമായത് റോമിൽ നിലനിന്നിരുന്ന നിയമങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് കോഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റോമിൽ നിലനിന്നിരുന്ന നിയമങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥം അറിയപ്പെട്ടിരുന്നത് കോഡ് എന്നാണ് നിയമങ്ങളെക്കുറിച്ചുള്ള നിയമജ്ഞരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന പുസ്തകമാണ് ഡൈജസ്റ്റ് നിയമങ്ങളെക്കുറിച്ചുള്ള നിയമജ്ഞരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന പുസ്തകമാണ് ഡൈജസ്റ്റ് നിയമം പഠിക്കാൻ തയ്യാറാക്കിയ ചെറിയ പാഠപുസ്തകം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്നറിയപ്പെടുന്നു നിയമം പഠിക്കാൻ തയ്യാറാക്കിയ ചെറിയ പാഠപുസ്ത പുസ്തകം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്നറിയപ്പെട്ടിരുന്നു അടുത്തത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചരിത്രത്തിലെ കാലവിഭജനത്തെക്കുറിച്ചാണ് വിഭജനത്തെ കുറിച്ചാണ് ലോകചരിത്രത്തിലെ കാല റോമാ സാമ്രാജ്യത്തെയാണ് മാനദണ്ഡമാക്കാറുള്ളത് മനുഷ്യന്റെ ഉത്ഭവം മുതൽ പശ്ചിമ റോമൻ സാമ്രാജ്യം തകർന്ന സിഇ നാനൂറ്റി എഴുപത്തി ആറ് വരെയുള്ള കാലഘട്ടമാണ് പുരാതന കാലം എന്നറിയപ്പെടുന്നത് മനുഷ്യന്റെ ഉത്ഭവം മുതൽ പശ്ചിമ റോമൻ സാമ്രാജ്യം തകർന്ന സി ഇ നാനൂറ്റി എഴുപത്തി ആറ് വരെയുള്ള കാലഘട്ടമാണ് പുരാതന കാലം എന്നറിയപ്പെട്ടിരുന്നത് സി ഇ നാനൂറ്റി എഴുപത്തി ആറ് മുതൽ പൗരസ്ത്യോ റോമ സാമ്രാജ്യത്തിന്റെ പതനം വരെയുള്ള അതായത് സി ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് കാലഘട്ടം അറിയപ്പെടുന്നത് മധ്യകാലഘട്ടം കാലഘട്ടം എന്നാണ് സിഇ നാനൂറ്റി എഴുപത്തി ആറ് മുതൽ പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിന്റെ പതനം വരെയുള്ള കാലഘട്ടം മധ്യകാലഘട്ടം എന്നറിയപ്പെടുന്നു ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് മുതലുള്ള കാലഘട്ടമാണ് ആധുനിക യുഗം എന്നറിയപ്പെടുന്നത് ആയിരത്തി നാന്നൂറ്റി അൻപത്തി മൂന്ന് മുതലുള്ള കാലഘട്ടം ആധുനിക യുഗം എന്നറിയപ്പെട്ടിരുന്നു പൗരസ്ത്യ റോമ സാമ്രാജ്യം തകരാൻ കാരണമായത് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിള കീഴടക്കിയത് മൂലമാണ് തുർക്കികൾ ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ കോൺസ്റ്റാന്റിനോപ്പിൽ കീഴടക്കിയത് മൂലമാണ് പൗരസ്ത്യ റോമാ സാമ്രാജ്യം തകരാൻ കാരണമായത് അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വിശുദ്ധ റോമ സാമ്രാജ്യത്തെക്കുറിച്ചാണ് റോം കേന്ദ്രമായിരുന്ന പശ്ചിമ റോമ സാമ്രാജ്യം ജർമ്മൻകാരായ ഗോത്രവർഗ്ഗക്കാരുടെ നിരന്തര ആക്രമണത്താൽ തകർന്നു റോമ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങൾ നാടോടികളായിരുന്ന ഈ ആക്രമണകാരികൾ കൈയടക്കി അവരിലൊരു വിഭാഗമായിരുന്ന ഫ്രാങ്കുകൾ സ്ഥാപിച്ച സാമ്രാജ്യമാണ് ഫ്രാങ്കിഷ് സാമ്രാജ്യം ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ചക്രവർത്തി ആയിരുന്നു കരോലിഞ്ചിയൻ വംശജനായ ഷാലമിൻ ആണ് നോട്ട് ചെയ്ത് വെക്കുക ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ചക്രവർത്തിയായിരുന്നു കരോലിൻജിയൻ വംശജനായ ഷാലമിൻ നാടോടികളായ ലൊബാഡുകളിൽ നിന്ന് ഷാലമിൻ രക്ഷിച്ച കത്തോലിക്ക മതമേധാവിയായിരുന്നു പോപ്പ് ലിയോ മൂന്നാമൻ നാടോടികളായ ലൊബാഡുകളിൽ നിന്ന് ഷാലമിൻ രക്ഷിച്ച കത്തോലിക്ക മതമേധാവിയായിരുന്നു പോപ്പ് ലിയോ മൂന്നാമൻ ഇതിന് പ്രത്യുപകാരമായി ഷാലമീനെ വിശുദ്ധ റോമാ ചക്രവർത്തിയായി പോപ്പ് കിരീടധാരണം നടത്തി തുടർന്ന് ഫ്രാങ്കിഷ് സാമ്രാജ്യം അറിയപ്പെട്ടത് വിശുദ്ധ റോമ സാമ്രാജ്യം എന്നാണ് പ്രാദേശിക ഭരണം കൈകാര്യം ചെയ്യാൻ ഷാലമിൻ നിയോഗിച്ച ഉദ്യോഗസ്ഥർ അറിയപ്പെട്ടത് കൗണ്ടുകൾ എന്ന പേരിലാണ് പ്രാദേശിക ഭരണം കൈകാര്യം ചെയ്യാൻ ഷാലമിൻ നിയോഗിച്ച ഉദ്യോഗസ്ഥർ അറിയപ്പെട്ടത് കൗണ്ടുകൾ എന്നാണ് കൗണ്ടുകളുടെ പ്രവർത്തനം പരിശോധിക്കാൻ ഷാലമിൻ നിയോഗിച്ച രഹസ്യ വിഭാഗമാണ് മിസൈ ഡൊമിനിസി കൗണ്ടുകളുടെ പ്രവർത്തനം പരിശോധിക്കാൻ ഷാലമിൻ നിയോഗിച്ച രഹസ്യ വിഭാഗമാണ് മിസ്സൈ ഡൊമിനിസി ഷാലമീൻ്റെ നേതൃത്വത്തിലുണ്ടായ വൈജ്ഞാനിക പുനരുദ്ധാനം അറിയപ്പെട്ടിരുന്നത് കരോലിജിയൻ നവോത്ഥാനം എന്ന പേരിലാണ് ഷാലമിൻ്റെ നേതൃത്വത്തിലുണ്ടായ വൈജ്ഞാനിക പുനരുദ്ധാനം അറിയപ്പെടുന്നത് കരോലിൻജിയൻ നവോത്ഥാനം എന്ന പേരിലാണ് അടുത്ത പാഠഭാഗത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അറേബ്യൻ സാമ്രാജ്യത്തെ കുറിച്ചാണ് ഇറാഖ് ഇറാൻ സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെട്ടിരുന്ന പ്രദേശം ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് അറേബ്യ എന്ന പേരിലാണ് ഇറാഖ് ഇറാൻ സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെട്ടിരുന്ന പ്രദേശമാണ് അറേബ്യ ഇസ്ലാമത്തെ പ്രവാചകൻ മുഹമ്മദ് അറബ് രാഷ്ട്രത്തിന്റെ തലവൻ കൂടിയായിരുന്നു ഇസ്ലാമത്തെ പ്രവാചകൻ മുഹമ്മദ് അറബ് രാഷ്ട്രത്തിന്റെ തലവൻ കൂടിയായിരുന്നു പ്രവാചകൻ മുഹമ്മദിന് നിര്യാണശേഷം അറേബ്യയിൽ ഭരണം നടത്തിയത് ഗലീഫമാർ ആയിരുന്നു മുഹമ്മദിന്റെ അറേബ്യയിൽ ഭരണം നടത്തിയത് ഗലീഫമാർ ആയിരുന്നു ഗലീഫുമാരുടെ ഭരണകാലത്ത് ഏഷ്യ മൈനർ മുതൽ അറബിക്കടൽ വരെയുള്ള വിശാലമായ പ്രദേശങ്ങൾ അറേബ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു ഗലീഫമാരുടെ ഭരണകാലത്ത് അറേബ്യൻ സാമ്രാജ്യത്തിന്റെ ഭരണകേന്ദ്രം എന്നറിയപ്പെട്ടിരുന്നത് മദീനയാണ് ഗലീഫമാരുടെ ഭരണകാലത്ത് അറേബ്യൻ സാമ്രാജ്യത്തിന്റെ ഭരണകേന്ദ്രം മദീന ആയിരുന്നു ആദ്യകാല ഖലീഫമാർക്ക് ശേഷം അറേബ്യ ഭരിച്ചത് ഉമവീയ വംശമാണ് ആദ്യകാല ഖലീഫമാർക്ക് ശേഷം അറേബ്യ ഭരിച്ചത് ഉമവീയ വംശമാണ് അറേബ്യയിൽ കേന്ദ്രീകൃത ഭരണം ആരംഭിച്ച വംശമാണ് ഉമവിയ വംശം അറേബ്യയിൽ കേന്ദ്രീകൃത ഭരണം ആരംഭിച്ച വംശമാണ് ഉമവിയ വംശം സ്വർണ്ണ നാണയമായ ദിനാറും വെള്ളി നാണയമായ ദീർഘവും അറേബ്യയിൽ പുറത്തിറക്കിയ വംശമായിരുന്നു ഉമവിയ വംശം സ്വർണ്ണ നാണയമായ ദിനാറും വെള്ളി നാണയമായ ദീർഘവും അറേബ്യയിൽ പുറത്തിറക്കിയത് ഉമവിയ വംശമായിരുന്നു ഉമവിയ വംശത്തിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ദമാസ്കസ് ആണ് നോട്ട് ചെയ്ത് വെക്കുക ഉമവിയ വംശത്തിന്റെ ആസ്ഥാനം ദമാസ്കസ് ആയിരുന്നു ഉമവിയ വംശത്തിനു ശേഷം അറേബ്യ നിലവിൽ വന്ന ഭരണമാണ് അബ്ബാസിയ ഉമവിയ ഭരണത്തിനു ശേഷം അറേബ്യ നിലവിൽ വന്ന ഭരണമാണ് അബാസിയ അബാസിയ ഭരണകാലത്ത് അറേബ്യയുടെ തലസ്ഥാനം എന്ന് പറഞ്ഞത് ബാഗ്ദാദ് ആയിരുന്നു അബാസിയ ഭരണകാലത്ത് അറേബ്യയുടെ തലസ്ഥാനം ബാഗ്ദാദ് ആയിരുന്നു അബാസിയ ഭരണാധികാരികളിൽ പ്രസിദ്ധനായ ചക്രവർത്തിയായിരുന്നു ഹാറൂൺ അൽ റഷീദ് അബാസിയ ഭരണാധികാരികളിൽ പ്രസിദ്ധനായിരുന്നു ഹാറൂൺ അൽ റഷീദ് അറേബ്യയിൽ ആദ്യമായി ആശുപത്രികൾ സ്ഥാപിച്ചത് ഹാറൂൺ അൽ റഷീദിന്റെ കാലത്താണ് അറേബ്യയിൽ ആദ്യമായി ആശുപത്രികൾ സ്ഥാപിച്ചത് ഹാറൂൺ അൽ റഷീദിന്റെ കാലത്താണ് ഷാലമീൻ്റെ കൊട്ടാരത്തിലേക്ക് പ്രതിനിധികളെ അയച്ചിരുന്ന അബ്ബാസിയ ഭരണാധികാരിയായിരുന്നു ഹാറൂൺ അൽ റഷീദ് ഷാലമീൻ്റെ കൊട്ടാരത്തിലേക്ക് പ്രതിനിധികളെ അയച്ചിരുന്ന അബ്ബാസിയ ഭരണാധികാരിയായിരുന്നു ഹാറൂൺ അൽ റഷീദ് അടുത്തായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബാഗ്ദാദിനെ കുറിച്ചാണ് ബാഗ്ദാദ് സ്ഥിതി ചെയ്യുന്നത് ടൈഗ്രീസ് നദിക്കരയിലാണ് ടൈഗ്രീസ് നദിക്കരയിലാണ് ബാഗ്ദാദ് സ്ഥിതി ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പല പി എസ് സി പരീക്ഷകളിലും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ബാഗ്ദാദ് എന്ന നഗരം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിക്കരയിലാണ് ഉത്തരം ടൈഗ്രീസ് നദിക്കരയിലാണ് ആയിരത്തൊന്ന് രാവുകൾ പശ്ചാത്തലമാക്കുന്ന നഗരമാണ് ബാഗ്ദാദ് ആയിരത്തൊന്ന് രാവുകൾ പശ്ചാത്തലമാക്കുന്ന നഗരമാണ് ബാഗ്ദാദ് ലോകത്തിലെ ഏറ്റവും വലുതും സമ്പന്നവുമായ നഗരമായിട്ടാണ് ആയിരത്തൊന്ന് രാവുകളിൽ ബാഗ്ദാദിനെ പരാമർശിക്കുന്നത് ബാഗ്ദാദ് സർവകലാശാല അബ്ബാസിയ കൊട്ടാരം എന്നിവ ബാഗ്ദാദിലാണ് സ്ഥിതി ചെയ്യുന്നത് ബാഗ്ദാദ് സർവകലാശാല അബ്ബാസിയ കൊട്ടാരം എന്നിവ ബാഗ്ദാദിലാണ് സ്ഥിതി ചെയ്യുന്നത് മംഗോളിയക്കാരനായ തിമൂറും ഓട്ടോമൻ ഭരണാധികാരിയായ സുലൈമാനും ബാഗ്ദാദ് കീഴടക്കിയിരുന്നു അടുത്തായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രവാചകൻ മുഹമ്മദിനെ കുറിച്ചാണ് മക്കയിലെ ഗുറൈഷി ഗോത്രത്തിൽ സിഇ അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ ജനിച്ചു മക്കയിലെ ഗുറൈഷി ഗോത്രത്തിൽ സി ഇ അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിലാണ് പ്രവാചകൻ മുഹമ്മദ് ജനിച്ചത് ഇസ്ലാമിൻ്റെ വിശുദ്ധ നഗരം എന്നറിയപ്പെടുന്നത് മക്കയാണ് നോട്ട് ചെയ്യുക ഇസ്ലാമിൻ്റെ വിശുദ്ധ നഗരം നഗരമെന്നറിയപ്പെടുന്നത് മക്കയാണ് മക്കയിലെ പ്രമാണിവർഗത്തിൻ്റെ എതിർപ്പിനെ തുടർന്ന് മുഹമ്മദ് നബി മദീനയിലേക്ക് പലായനം നടത്തിയ വർഷമാണ് സി അറുന്നൂറ്റി ഇരുപത്തി രണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കയിലെ പ്രമാണിവർഗത്തിൻ്റെ എതിർപ്പിനെ തുടർന്ന് മുഹമ്മദ് നബി മദീനയിലേക്ക് പലായനം നടത്തിയ വർഷം സിഇ അറുന്നൂറ്റി ഇരുപത്തി രണ്ടാണ് മുഹമ്മദ് നബിയുടെ മക്ക മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള യാത്ര ഹിജ്റ എന്നാണ് അറിയപ്പെട്ടിരുന്നത് മുഹമ്മദ് നബിയുടെ മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള യാത്ര അറിയപ്പെടുന്നത് ഹിജ്റ എന്നാണ് ഈ സംഭവത്തെ അടിസ്ഥാനമാക്കി ആരംഭിച്ചതാണ് ഹിജ്റ വർഷം ഈ സംഭവത്തെ അടിസ്ഥാനമാക്കി ആരംഭിച്ചതാണ് ഹിജ്റ വർഷം അടുത്തത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഓട്ടോമൻ സാമ്രാജ്യത്തെക്കുറിച്ചാണ് തുർക്കി നേതാവ് മുഹമ്മദ് രണ്ടാമൻ കോൺസ്റ്റാന്റിനോപ്പിൽ പിടിച്ചെടുത്ത വർഷം സി ഇ ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നാണ് തുർക്കി നേതാവ് മുഹമ്മദ് രണ്ടാമൻ കോൺസ്റ്റാൻറ്റിനോപ്പിൽ പിടിച്ചെടുത്ത വർഷം സിഇ ആയിരത്തി നാന്നൂറ്റി അൻപത്തി മൂന്നാണ് പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഓട്ടോമൻ സാമ്രാജ്യം സ്ഥാപിച്ചത് ഉസ്മാൻ ആയിരുന്നു പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഓട്ടോമൻ സാമ്രാജ്യം സ്ഥാപിച്ചത് ഉസ്മാൻ ആണ് ഉത്മാൻ എന്നറിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് ഓട്ടോമാൻ എന്ന പേരുണ്ടായത് ഉത്മാൻ എന്നറിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് ഓട്ടോമൻ എന്ന പേരുണ്ടായത് ഓട്ടോമൻ സാമ്രാജ്യം ഏറ്റവും കൂടുതൽ പ്രഭാവത്തിലെത്തിയത് സുലായ്മാൻ്റെ കാലത്താണ് ഓട്ടോമൻ സാമ്രാജ്യം ഏറ്റവും കൂടുതൽ പ്രഭാവത്തിലെത്തിയത് സുലായ്മാൻ്റെ കാലത്താണ് സുലൈമാൻ അറിയപ്പെട്ടിരുന്നത് അൽ ഖാനുനി എന്നാണ് അൽ ഖാനുനി എന്ന വാക്കിൻ്റെ അർത്ഥം നിയമദാതാവ് എന്നാണ് സുലൈമാൻ അറിയപ്പെട്ടിരുന്നത് അൽ ഖാനുനി എന്ന പേരിലാണ് അൽ ഖാനുനി എന്ന വാക്കിൻ്റെ അർത്ഥം നിയമദാതാവ് എന്നാണ് ഓട്ടോമാൻ നിയമങ്ങൾ ക്രോഡീകരിച്ച വ്യക്തിയായിരുന്നു സുലൈമാൻ ഓട്ടോമൻ നിയമങ്ങൾ ക്രോഡീകരിച്ച വ്യക്തിയായിരുന്നു സുലൈമാൻ ഒന്നാം ലോക യുദ്ധശേഷം ഓട്ടോമൻ സാമ്രാജ്യം തകർന്നു അടുത്തായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മംഗോളിയൻ സാമ്രാജ്യത്തെക്കുറിച്ചാണ് മധ്യേഷ്യയിൽ റഷ്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള പ്രദേശമാണ് മംഗോളിയ മധ്യേഷ്യയിൽ റഷ്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള പ്രദേശമാണ് മംഗോളിയ എന്നറിയപ്പെടുന്നത് വേനൽക്കാലത്ത് ഉയർന്ന ചൂടും തണുപ്പ് കാലത്ത് അതിശൈത്യവുമാണ് മംഗോളിയയിലെ കാലാവസ്ഥ മംഗോളിയൻ സാമ്രാജ്യം വ്യാപിച്ചു കിടന്ന വൻകരകളാണ് ഏഷ്യ യൂറോപ്പ് എന്നിവ മംഗോളിയൻ സാമ്രാജ്യം വ്യാപിച്ചു കിടന്ന വൻകരകളാണ് ഏഷ്യ യൂറോപ്പ് എന്നിവ മംഗോളിയൻ സാമ്രാജ്യം സ്ഥാപിച്ചത് ഖാൻ ആണ് നോട്ട് ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മംഗോളിയൻ സാമ്രാജ്യം സ്ഥാപിച്ചത് ഖാൻ ആയിരുന്നു ചെങ്കിസ്ഗാൻ്റെ ഭരണ കേന്ദ്രം കാറക്കോരം എന്നാണ് അറിയപ്പെട്ടിരുന്നത് ചെങ്കിസ്ഖാൻ്റെ ഭരണകേന്ദ്രം കാറക്കോരം സൈബീരിയയിലാണ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് കാരക്കോരം സ്ഥിതി ചെയ്യുന്ന നദീതരം ഒനോൺ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരക്കോരം സ്ഥിതി ചെയ്യുന്ന നദീതീരം എന്ന് പറയുന്നത് ഒനോണാണ് മംഗോളിയൻ സൈന്യത്തിന്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ശക്തമായ കുതിരപ്പടയാണ് ശക്തമായ കുതിരപ്പടയാണ് മംഗോളിയൻ സൈന്യത്തിന്റെ പ്രധാന സവിശേഷതയായി പാഠപുസ്തകത്ത് പറയുന്നത് സാമ്രാജ്യത്തിന്റെ ഭാഗമായ വിദൂരദേശങ്ങളെ ഭരണകേന്ദ്രവുമായി ബന്ധിപ്പിക്കാൻ മംഗോളിയക്കാർ കുതിരകളെ ഉപയോഗിച്ചുള്ള തപാൽ സമ്പ്രദായം നടപ്പിലാക്കിയിരുന്നു ഈ ആശയവിനിമയ സംവിധാനം അറിയപ്പെട്ടിരുന്നത് കൊറിയർ എന്നാണ് നോട്ട് ചെയ്യുക സാമ്രാജ്യത്തിൻ്റെ ഭാഗമായ വിദൂരദേശങ്ങളെ ഭരണ കേന്ദ്രവുമായി ബന്ധിപ്പിക്കാൻ മംഗോളിയക്കാർ കുതിരകളെ ഉപയോഗിച്ചുള്ള തപാൽ സമ്പ്രദായം നടപ്പിലാക്കിയിരുന്നു ഈ തപാൽ സമ്പ്രദായം കൊറിയർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ചെങ്കിസ് ചെങ്കീസ്ഖാൻ്റെ പിൻഗാമിയായിരുന്ന മംഗോളിയൻ ഭരണാധികാരിയായിരുന്നു തിമൂർ ചെങ്കിസ്ഖാൻ്റെ പിൻഗാമിയായിരുന്ന മംഗോളിയൻ ഭരണാധികാരിയായിരുന്നു തിമൂർ സമർഗഡ് ആസ്ഥാനമാക്കി മംഗോളിയ ഭരിച്ച ഭരണാധികാരിയായിരുന്നു തിമൂർ നോട്ട് ചെയ്യുക സമർഗഡ് ആസ്ഥാനമാക്കി മംഗോളിയ ഭരിച്ച ഭരണാധികാരിയായിരുന്നു തിമൂർ യുദ്ധത്തിൽ കാലിൽ മുറിവേറ്റ തിമൂർ അറിയപ്പെട്ടിരുന്നത് തിമൂർ ടാമർ ലൈൻ എന്നാണ് യുദ്ധത്തിൽ കാലിൽ മുറിവേറ്റ തിമൂർ അറിയപ്പെട്ടിരുന്നത് തിമൂർ ടാമർ ലൈൻ എന്നാണ് തിമൂർ ടാമർ ലൈൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മുടന്തനായ തിമൂർ എന്നായിരുന്നു സിന്ധു നദി കടന്ന് ഡൽഹിയിലെത്തിയ തിമൂർ ഇന്ത്യ ആക്രമിച്ചത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് സിന്ധു നദി കടന്ന് ഡൽഹിയിലെത്തിയ തിമൂർ ഇന്ത്യ ആക്രമിച്ചത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് അടുത്ത പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് മാലി സാമ്രാജ്യത്തെക്കുറിച്ചാണ് മധ്യകാല ആഫ്രിക്കയിൽ നിലനിന്നിരുന്ന പ്രസിദ്ധമായ സാമ്രാജ്യമാണ് മാലി സാമ്രാജ്യം മധ്യകാല ആഫ്രിക്കയിൽ നിലനിന്നിരുന്ന പ്രസിദ്ധമായ സാമ്രാജ്യമായിരുന്നു മാലി സാമ്രാജ്യം പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ മാലി ആയിരുന്നു ഭരണകേന്ദ്രം മധ്യകാല ആഫ്രിക്കയിലെ പ്രസിദ്ധനായ ഭരണാധികാരിയായി കണക്കാക്കപ്പെട്ടിരുന്നത് കങ്കൻ മൂസയാണ് മധ്യകാല ആഫ്രിക്കയിലെ പ്രസിദ്ധനായ ഭരണാധികാരിയായി കണക്കാക്കപ്പെട്ടിരുന്നത് കങ്കൻ മൂസയാണ് പാശ്ചാത്യ രാജ്യങ്ങളിലെ രേഖകളിൽ മൺസ മൌസ എന്നറിയപ്പെട്ടിരുന്നത് കങ്കൻ ആയിരുന്നു പാശ്ചാത്യ രാജ്യങ്ങളിലെ രേഖകളിൽ മൺസ മൌസ എന്നറിയപ്പെടുന്നത് കങ്കൻ മൂസയാണ് മധ്യകാല ആഫ്രിക്കയിലെ പ്രധാന സാംസ്കാരിക കേന്ദ്രവും കച്ചവട കേന്ദ്രവുമായിരുന്ന മാലി സാമ്രായത്തിലെ പ്രദേശമായിരുന്നു തിംപുക്തു മധ്യകാല ആഫ്രിക്കയിലെ പ്രധാന സാംസ്കാരിക കേന്ദ്രവും കച്ചവട കേന്ദ്രവുമായിരുന്ന മാലി സാമ്പ്രായത്തിലെ പ്രദേശം തിംബുഖ്തു ആയിരുന്നു അടിമ കച്ചവടത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്ന ആഫ്രിക്കയിലെ നഗരമായിരുന്നു തിംബുക്തു അടിമ കച്ചവടത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്ന ആഫ്രിക്കയിലെ നഗരമായിരുന്നു തിംബുക്തു വെനീസ് ഗ്രാനഡ ജനോവ എന്നിവിടങ്ങളിൽ നിന്നും വ്യാപാരികൾ സ്വർണം ആനക്കൊമ്പ് എന്നിവയുടെ കച്ചവടത്തിനായി തിബുഖ്തുവിൽ എത്തിയിരുന്നു കങ്കൻ മൂസ പണികഴിപ്പിച്ച തിമ്പുക്തൂവിലുള്ള മധ്യകാല ലോകത്തെ പ്രധാന ഇസ്ലാമിക പഠന കേന്ദ്രമായിരുന്നു ഗ്രേറ്റ് മോസ്ക് കങ്കൻ മൂസ പണികഴിപ്പിച്ച തിമ്പുക്തുവിലുള്ള മധ്യകാല ലോകത്തെ പ്രധാന ഇസ്ലാമിക പഠന കേന്ദ്രമാണ് ഗ്രേറ്റ് മോസ്ക് കങ്കൻ മൂസ മക്കയിലേക്ക് യാത്ര നടത്തിയ വർഷം എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി നാലായിരുന്നു കങ്കൻ മൂസ മക്കയിലേക്ക് യാത്ര നടത്തിയ വർഷം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി നാലാണ് മധ്യകാല ലോകത്തെ ഏറ്റവും സമ്പന്നനായ ഭരണാധികാരി എന്ന് കങ്കൻ മൂസയെ വിശേഷിപ്പിച്ചത് ഇബിനു ബത്തൂത്തി ആയിരുന്നു നോട്ട് നോട്ടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മധ്യകാല ലോകത്തെ ഏറ്റവും സമ്പന്നനായ ഭരണാധികാരി എന്ന് കങ്കൻ മൂസയെ വിശേഷിപ്പിച്ചത് ഇബിനു ബത്തൂത്തി ആയിരുന്നു അടുത്തത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചൈനയും ജപ്പാനെയും കുറിച്ചാണ് മധ്യകാലഘട്ടത്തിൽ ഏഷ്യയിൽ ശക്തമായ ഭരണവ്യവസ്ഥകൾ നിലനിന്നിരുന്ന രാജ്യങ്ങളായിരുന്നു ചൈന ജപ്പാൻ എന്നിവ മധ്യകാലഘട്ടത്തിൽ ഏഷ്യയിൽ ശക്തമായ ഭരണവ്യവസ്ഥകൾ നിലനിന്നിരുന്ന രാജ്യങ്ങളായിരുന്നു ചൈന ജപ്പാൻ എന്നിവ മധ്യകാലത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ചൈന ഭരിച്ചിരുന്നത് ടാങ് രാജവംശമായിരുന്നു മധ്യകാലത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ചൈന ഭരിച്ചിരുന്നത് ടാങ് രാജവംശമായിരുന്നു ടാങ് രാജവംശത്തിന് ശേഷം ചൈന ഭരിച്ച രാജവംശങ്ങളായിരുന്നു സോങ് മിങ് മഞ്ജു എന്നിവ ടാങ് രാജവംശത്തിന് ശേഷം ചൈന ഭരിച്ച രാജവംശങ്ങളായിരുന്നു സോങ് മിങ് മഞ്ജു എന്നിവ മധ്യകാല ജപ്പാനിൽ രാഷ്ട്രത്തിലെ ഏറ്റവും ഉയർന്ന പദവി നിർവഹിച്ചിരുന്നത് ചക്രവർത്തിയായിരുന്നു മധ്യകാല ജപ്പാനിൽ രാഷ്ട്രത്തിലെ ഏറ്റവും ഉയർന്ന പദവി നിർവഹിച്ചിരുന്നത് ചക്രവർത്തിയായിരുന്നു അധികാരം കൈയാളിയിരുന്ന ഫ്യൂഡൽ പ്രഭുക്കൾ അറിയപ്പെടുന്നത് ഷോഗണുകൾ എന്നായിരുന്നു അധികാരം കൈയാളിയിരുന്ന ഫ്യൂഡൽ പ്രഭുക്കൾ അറിയപ്പെട്ടത് ഷോഗണുകൾ എന്നായിരുന്നു ടോക്കിയോ ഭരണകേന്ദ്രമായി വികസിച്ചത് ഷോഗണുകളുടെ കാലത്താണ് ടോക്കിയോ ഭരണകേന്ദ്രമായി വികസിച്ചത് ഷോഗണുകളുടെ കാലത്താണ് അടുത്ത പാഠഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മധ്യകാല അമേരിക്കയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് യൂറോപ്യർ അമേരിക്കയിലെത്തിയ കാലഘട്ടം എന്ന് പറയുന്നത് പതിനാറാം നൂറ്റാണ്ടോടെയാണ് പതിനാറാം നൂറ്റാണ്ടോടെയാണ് യൂറോപ്യർ അമേരിക്കയിലേക്ക് എത്തിയത് അമേരിക്കയിലെ തദ്ദേശീയ സംസ്കാരങ്ങളെ നശിപ്പിച്ച് യൂറോപ്യർ നിർമ്മിച്ച തോട്ടങ്ങളിലും ഖനികളിലും പണിയെടുക്കാനാണ് ആഫ്രിക്കയിൽ നിന്ന് നീഗ്രോകളെ പിടിച്ചു കൊണ്ടുവന്ന് അടിമകളാക്കിയത് അമേരിക്കയിലെ പ്രധാനപ്പെട്ട സംസ്കാരങ്ങളാണ് മിസിസിപ്പി കരീബിയൻ മൊഗള്ളോൻ പടയൻ മായൻ ഇൻക അസ് ടോൾടെക് എന്നിവ അമേരിക്കയിലെ പ്രധാനപ്പെട്ട സംസ്കാരങ്ങളായിരുന്നു മിസിസിപ്പി കരീബിയൻ മൊഗള്ളോൻ പടയൻ ടെക് ടോൾടെക് എന്നിവ അടുത്തായി പാഠഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന മായൻ കലണ്ടറിനെ കുറിച്ചാണ് മായന്മാരുടെ കലണ്ടറിലെ ദിവസങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസമാണ് മായന്മാരുടെ കലണ്ടറിലെ ദിവസങ്ങളുടെ എണ്ണം മുന്നൂറ്റി അറുപത്തി അഞ്ചാണ് മായം കലണ്ടറിലെ ഒരു വർഷത്തിലെ മാസങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് പതിനെട്ട് മാസമാണ് മായൻ കലണ്ടറിലെ ഒരു വർഷത്തിലെ മാസങ്ങളുടെ എണ്ണം പതിനെട്ടാണ് മായൻ കലണ്ടറിലെ ഒരു മാസത്തിലെ ദിവസങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഇരുപതാണ് മായൻ കലണ്ടറിലെ ഒരു മാസത്തിലെ ദിവസങ്ങളുടെ എണ്ണം ഇരുപതാണ് ബാക്കിയുള്ള അഞ്ച് ദിവസങ്ങൾ ആഘോഷങ്ങൾക്കും ഉത്സവങ്ങൾക്കുമായുള്ള അവധി ദിനങ്ങളായിരുന്നു ബാക്കിയുള്ള അഞ്ച് ദിവസങ്ങൾ ആഘോഷങ്ങൾക്കും ഉത്സവങ്ങൾക്കുമുള്ള അവധി ദിനങ്ങളായിരുന്നു ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കുരിശു യുദ്ധങ്ങളെക്കുറിച്ചാണ് പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള നൂറ്റാണ്ടുകളിൽ പടിഞ്ഞാറൻ യൂറോപ്പും തുർക്കികളും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ അറിയപ്പെട്ടിരുന്നത് കുരിശു യുദ്ധങ്ങൾ എന്ന പേരിലാണ് പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള നൂറ്റാണ്ടുകളിൽ പടിഞ്ഞാറൻ യൂറോപ്പും തുർക്കികളും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കുരിശു യുദ്ധങ്ങൾ ക്രിസ്ത്യൻ ഇസ്ലാം ജൂത മത അനുയായികൾ ഒരുപോലെ പുണ്യനഗരമായി കരുതുന്ന ജെറുസലേം പട്ടണം സ്വന്തമാക്കുന്നതിന് വേണ്ടിയാണ് ഈ യുദ്ധങ്ങൾ നടന്നത് ക്രിസ്ത്യൻ ഇസ്ലാം ജൂത മത അനുയായികൾ ഒരുപോലെ പുണ്യനഗരമായി കരുതുന്ന ജെറുസലേം പട്ടണം സ്വന്തമാക്കുന്നതിന് വേണ്ടിയാണ് ഈ യുദ്ധങ്ങൾ നടന്നത് പൗരസ്ത്യ സംസ്കാരം യൂറോപ്പിൽ വ്യാപിക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണം കുരിശ് യുദ്ധങ്ങളായിരുന്നു പൗരസ്ത്യ സംസ്കാരം യൂറോപ്പിൽ വ്യാപിക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണം കുരിശ് യുദ്ധങ്ങളായിരുന്നു മധ്യകാല യൂറോപ്പിൽ നിലനിന്നിരുന്ന ഭൂമി കേന്ദ്രീകൃതമായ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക വ്യവസ്ഥിതി ഫ്യൂഡലിസം മധ്യകാല യൂറോപ്പിൽ നിലനിന്നിരുന്ന ഭൂമി കേന്ദ്രീകൃതമായിരുന്ന സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക വ്യവസ്ഥിതി ഫ്യൂഡലിസം യൂറോപ്പിൽ ഫ്യൂഡലിസം തകരാൻ തുടങ്ങിയത് പതിനഞ്ചാം നൂറ്റാണ്ടോടെയാണ് പതിനഞ്ചാം നൂറ്റാണ്ടോടെയാണ് യൂറോപ്പിൽ ഫ്യൂഡലിസം തകരാൻ തുടങ്ങിയത് ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തുടർന്നുള്ള പാഠഭാഗങ്ങൾ ഇനി വരുന്ന വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും താങ്ക് നിങ്ങൾക്ക് ക്ലാസുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ ഉൾപ്പെടുത്തുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്